ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അൽമ ആൻഡ് വിൽമ വ്ളോഗ്. ഇന്ന് ഞാനൊരു ഫുഡ് റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് അബുദാബിയിലെ ഉള്ള ഒരു സ്ഥലമാണ്, കാരവൺ റെസ്റ്റോറൻ്റ് ആണ്. ഇതിൽ കാരവണ്ണും പോണ്ടറോസ എന്ന് പറഞ്ഞ രണ്ട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതിൽ താഴെ പോണ്ടറോസിൽ, മുകളിൽ കാരവൺ റെസ്റ്റോറൻ്റ് ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ താഴത്തെ പോണ്ടറോസ ഫിലിപ്പിനോസിന് വേണ്ടിയിട്ടുള്ള അവരുടെ ക്യൂസിൻ ആണ്, മുകളിൽ നമ്മളുടെ ഇന്ത്യക്കാരുടെയാണ്. ഞങ്ങളിന്നൊരു ക്രിസ്മസ് പാർട്ടിക്ക് വന്നിരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ടാണ് ഞാനൊരു സാന്റാ ക്ലോസിൻ്റെ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. ഇതാണ് കാരവൻ റെസ്റ്റോറൻറ്റിൻ്റെ മെയിൻ എൻട്രൻസ്. നമുക്ക് ഇനി ഉള്ളിലോട്ട് പോവാം. ഇത് അബുദാബിയിലെ എലക്ട്ര സ്ട്രീറ്റിലാണ് ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാരവൻ റെസ്റ്റോറൻ്റ് മുകളിലാണ്. ഇത് വീക്ക് ഡേയ്സിലത്തെ ബുഫേയുടെ റേറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. 49 ദിർഹംസ് ആണ് ഇവിടെ വീക്ക് ഡേയ്സ് ബുഫേക്ക്. ഇത് താഴെ പോണ്ടറോസ റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയ ആണ്. മുകളിലെ പോലെ തന്നെ വളരെയധികം വെറൈറ്റി ഫുഡ്സ് ഇവിടെയുണ്ട്. സൂപ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് സാലഡ്സ്, അങ്ങനെ പലതരം ഫുഡുകളുണ്ട്. ഫിലിപ്പീനോ ഫുഡ് പൊതുവേ നമുക്ക് ആർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ്. കാരണം അത് തീരെ സ്പൈസി അല്ലാത്ത ഫുഡാണ് അതിലുള്ളതെല്ലാതും. കൂടുതലും സ്വീറ്റ് ആയിരിക്കും. അതിപ്പോൾ ഫുഡ് മെയിൻ കോഴ്സ് ആയാൽ കൂടിയും അവരുടെ കൂടുതലും സ്വീറ്റാണ്. ഞങ്ങൾ പക്ക ഫിലിപ്പീനോ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റേ അല്ല ഇവിടുത്തെ ഫുഡ്. കാര്യം ഇത് ഒരു ഇന്ത്യൻ മിക്സ് ആയതുകൊണ്ട് നമ്മളുടെ ടേസ്റ്റും കൂടി ഇതിലുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ഫുഡ് നല്ല ഇഷ്ടമായി. കുട്ടികൾക്കും അതുപോലെ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടാമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ മോനും ഇവിടുത്തെ ഫുഡാണ് കൂടുതൽ ഇഷ്ടമായത്. അതായത് പാസ്റ്റയൊക്കെ ആകുമ്പോൾ പിള്ളേർക്ക് കൂടുതൽ ഇഷ്ടമായിരിക്കുമല്ലോ.
നമ്മളിവിടെ ബൊഫേ എടുക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ കാരവണിലത്തെ ബൊഫേ അല്ലെങ്കിൽ പോണ്ടറോസ ബൊഫേ, ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. രണ്ടും കൂടിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ ഇന്നലെ ഇവിടെ ഒരു ക്രിസ്മസ് പാർട്ടിക്ക് വന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് എനിക്കിവിടെ രണ്ടും ടേസ്റ്റ് ചെയ്യാൻ പറ്റി. എനിക്ക് രണ്ട് റെസ്റ്റോറൻറ്റിലെ ഫുഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങളും വന്ന് ട്രൈ ചെയ്യണം. ഇനിയും വേറെ നല്ലൊരു എപ്പിസോഡുമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ ഫ്രം അൽമ ആൻഡ് വിൽമ വ്ളോഗ്.